വിദ്യാധിരാജ ചട്ടമ്പി സ്വാമികളുടെ 168-ാമത് തിരുജയന്തി ആഘോഷം പന്മന ആശ്രമത്തിൽ സംഘടിപ്പിച്ചു. കോവിഡ് പ്രോട്ടോകോൾ പാലിച്ച് തിരുജയന്തി സമ്മേളനവും കലാപരിപാടികളും ഒഴിവാക്കി ലളിതമായ രീതിയിലായിരുന്നു ഇത്തവണത്തെ ജയന്തി ആഘോഷം. കോവിഡ് പശ്ചാത്തലത്തിൽ തിരുജയന്തി സമ്മേളനവും കലാപരിപാടികളും ഒഴിവാക്കി ലളിതമായ രീതിയിലായിരുന്നു ചട്ടമ്പിസ്വാമി ജയന്തി ആഘോഷം സംഘടിപ്പിച്ചത്. തിരുജയന്തിയോടനുബന്ധിച്ച് നടന്ന വിശേഷാൽ പൂജയ്ക്ക് കാരുമാത്ര ഡോക്ടർ വിജയൻ തന്ത്രി കാർമ്മികത്വം വഹിച്ചു. ഡോക്ടർ ദേവമഠം വിഷ്ണു ശർമ്മ, ബ്രഹ്മചാരി ശിവചൈതന്യ, കോട്ടയം മൃത്യുഞ്ജയ തന്ത്രപീഠം ആചാര്യൻ ജിതിൽ ഗോപാൽ എന്നിവർ പങ്കെടുത്തു. പൂജാതി കർമ്മങ്ങൾ മാത്രമാണ് കൂടുതലായിട്ടുള്ളത്. രാവിലെ കളഭാഭിഷേകം, ഗണപതി ഹോമം തുടങ്ങിയ എല്ലാ പൂജാദികളും കർമ്മങ്ങളും കഴിഞ്ഞു. ഇനി ചട്ടമ്പിസ്വാമി തിരുവിടികളെക്കുറിച്ച് ഒരു പ്രഭാഷണം മാത്രമാണ് ഇന്ന് ഉള്ളത്. സാധാരണ വളരെ വിപുലമായ രീതിയിലാണ് നടത്താറുള്ളത്. അടുത്ത വർഷമെങ്കിലും നമ്മളീ മഹാമാരി മാറിയിട്ട് നമുക്ക് നല്ല രീതിയിൽ നടത്താൻ പറ്റുമെന്നുള്ള വിശ്വാസമാണ് സ്വാമി ഭക്തന്മാർക്കുള്ളത്. ചട്ടമ്പിസ്വാമികളുടെ ചിത്രത്തിന് മുന്നിൽ കാരുമാത്ര ഗുരുപദം ആചാര്യൻ ഡോക്ടർ വിജയൻ തന്ത്രി ഭദ്രദീപം തെളിയിച്ച് ജയന്തി ഉദ്ഘാടനം ചെയ്തു. സ്വാമി നിത്യസ്വരൂപാനന്ദ, പന്മന ആശ്രമം പ്രസിഡന്റ് കുമ്പളത്ത് വിജയകൃഷ്ണപിള്ള, സെക്രട്ടറി എ ആർ ഗിരീഷ് കുമാർ, എൻ ബി രാമഭദ്രൻ, പന്മന മഞ്ജേഷ്, അഡ്വക്കേറ്റ് സി സജീന്ദ്രകുമാർ, കോലത്ത് വേണുഗോപാൽ, കെ ജി ശ്രീകുമാർ തുടങ്ങിയവർ പങ്കെടുത്തു. കേരളീയ നവോത്ഥാനത്തിന് നേതൃത്വം വഹിച്ച, അതിലെ മുന്നണി പടയാളികളായിരുന്ന ശ്രീനാരായണ ഗുരുദേവനായാലും അതുപോലെ തന്നെ വാഗ്ഭടാനന്ദ സ്വാമികളായാലും പിന്നീട് വന്ന അയ്യങ്കാളിയായാലും ഇവർക്കൊക്കെ ആത്യന്തികമായി പ്രചോദനം നൽകിയത് ചട്ടമ്പിസ്വാമി തിരുവടികളുടെ പ്രവർത്തനങ്ങളായിരുന്നു, ദർശനമായിരുന്നു എന്ന് നമുക്ക് കാണാൻ കഴിയും. പക്ഷേ അദ്ദേഹത്തെ സംബന്ധിച്ചിടത്തോളം യാതൊരു വിഭാഗത്തോടെ അല്ലെങ്കിൽ ഒരു പ്രസ്ഥാനത്തോടെ ഒരു സമുദായത്തോടെ പ്രത്യേകിച്ച് ഒരു മമതയും കാണിക്കാതിരുന്ന, അല്ലെങ്കിൽ അവരുടെ ഒന്നും പിൻബലമില്ലാതെ സ്വന്തം മേധാശക്തി കൊണ്ടും പ്രതിഭാശക്തി കൊണ്ടും മാത്രം ഉയർന്നു വന്ന് കേരളീയ നവോത്ഥാന രംഗത്ത് ശോഭിച്ച ഒരു മഹാത്മാവാണ് ചട്ടമ്പിസ്വാമി തിരുവടികൾ എന്ന് നിസ്തർക്കം പറയാം. എം എൽ എ സുജിത് വിജയൻപിള്ള ഉൾപ്പെടെ നിരവധി പേർ ജയന്തി ദിനത്തിൽ ആശ്രമം സന്ദർശിച്ചു. നിരവധി ഭക്തജനങ്ങളാണ് കോവിഡ് മാനദണ്ഡങ്ങൾ പാലിച്ച് എത്തിച്ചേർന്നത്. ന്യൂസ് ബ്യൂറോ ചവറ.